Welcome to my new video, Travel with Neethu. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആംസ്റ്റർഡാമിലെ കുറേ ടോപ്പ് അട്രാക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ദാ ഈ ഒരു ബ്യൂട്ടിഫുൾ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് മുന്നിലേക്ക് ചെല്ലുന്നത് ഇവിടുത്തെ നാഷണൽ മ്യൂസിയത്തിൻ്റെ മുന്നിലേക്കാണ്. നമുക്ക് സൈഡിൽ കാണാൻ പറ്റും നെതർലാൻഡ്സിൻ്റെ നാഷണൽ മ്യൂസിയം ആണ് ഇന്നത്തെ അട്രാക്ഷൻസിൽ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്ന പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതാ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ട് ഈ ഒരു മ്യൂസിയം കാണാം. അപ്പോഴാണ് നമ്മളിപ്പോൾ ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. റിച്ച് മ്യൂസിയം എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നെതർലാൻഡ്സിൻ്റെ നാഷണൽ മ്യൂസിയം ആണ്. വളരെ വർഷം പഴക്കമുള്ള ഒരു മ്യൂസിയം ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഈ ഒരു പ്ലേസ് വന്ന് കാണാറുണ്ട്. ആംസ്റ്റർഡാം സിറ്റിയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പ് അട്രാക്ഷൻ തന്നെയാണിത്. ഈ ഒരു മ്യൂസിയത്തിന് ഏകദേശം ഒരു 225 വർഷത്തേക്ക് പഴക്കമുണ്ടെന്ന് പറയാം. ഇത് ശരിക്കും ഫൗണ്ടഡ് ആയത് 1798. പക്ഷേ ഇവിടെ ഇപ്പോൾ കാണുന്ന ഈ ഒരു മ്യൂസിയം കൺസ്ട്രക്ഷൻ തുടങ്ങിയത് 1876. അപ്പോൾ ഇവിടുത്തെ ഒരു ബിൽഡിങ്ങിന് ഏകദേശം ഒരു 150 വർഷത്തിന് അത്രയും പഴക്കമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പോകുന്നത് ഇതുപോലത്തെ ഒരു ആർച്ച് പോലത്തെ ഒരു വഴിയിലൂടെയാണ് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും വലിയ ഇതുപോലത്തെ പില്ലേഴ്സൊക്കെ കാണാം. നല്ല രസമാണ്. അപ്പോൾ ഈ ഒരു മ്യൂസിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നെതർലാൻഡ്സിൻ്റെ ആർട്ട് ആൻഡ് ഹിസ്റ്ററി മ്യൂസിയം ആണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനും കേൾക്കാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് വന്ന് കാണാൻ പറ്റിയൊരു പ്ലേസ് ആയിരിക്കും ഇത്. അതുപോലെ തന്നെ ഈ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലും ഇവിടുത്തെ ഒരു ഭംഗിയൊക്കെ കണ്ട് ആസ്വദിക്കാനും ഈ ഒരു പ്ലേസ് ബെസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ നമ്മളിതിൻ്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു മെയിൻ എൻട്രൻസ് ഏരിയയിലേക്കാണ് പോകാൻ പോണത്. അപ്പോൾ ഇതാണ് ആ ഒരു മ്യൂസിയം ഏരിയയുടെ ബാക്ക് സൈഡിലുള്ള ഏരിയ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ആ ഒരു വഴിയിലൂടെ വന്ന് കയറുന്നത് ഈ ഒരു പ്ലേസിലേക്കാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു പാർക്കായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. കുറച്ച് സമയമൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു പ്ലേസാണ് കേട്ടോ അത്. ഇപ്പോൾ സമ്മർ സമയത്തൊക്കെ ആകുമ്പോഴേ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമായിരിക്കും. ഇപ്പോൾ നമുക്ക് ആ ഒരു മ്യൂസിയത്തിൻ്റെ ഒരു ലോങ് വ്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇത്ര ഭംഗിയായിട്ട് നല്ല വലിയൊരു മ്യൂസിയം ആണ് കാണാൻ പറ്റുക. ഇനിയിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു ഫൗണ്ടൈൻ പോലത്തെ ഒരു ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഇവിടെ വന്നിരിക്കാനൊക്കെ നല്ല രസമായിരിക്കും. അപ്പോൾ ഇവിടെ വന്നാലുള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഒരു തുലിപ് സീസണിൻ്റെ സമയത്ത്, നമ്മളിപ്പോൾ തുലിപ് സീസണിൻ്റെ സമയത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ തുലിപ് ഫ്ലവേഴ്സ് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ തുലിപ് ഗാർഡനിലൊന്നും പോയി കാണാൻ ചാൻസ് ഇല്ലാത്ത ആളുകൾക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ഇതുപോലത്തെ ചെറിയ ചെറിയ പോട്ടിലായിട്ട് നല്ല ഭംഗിയുള്ള പല കളറിലുള്ള തുലിപ്സൊക്കെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം ഒറിജിനലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു തുലിപ്പിൻ്റെ ഒരു 1 to 2 months ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ തന്നെ കാണാൻ പറ്റും. ഇത് തുലിപ് സീസണിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വന്നു കഴിഞ്ഞാലും ഇവിടെ കുറച്ച് സമയം ഇരിക്കാനൊക്കെ പറ്റും. പക്ഷേ നമുക്ക് ഈ മ്യൂസിയം കാണണം എന്നുണ്ടെങ്കിൽ 9 to 5 മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വന്നാലും നമുക്ക് ഇപ്പോൾ ഈ ഒരു ഏരിയയുടെ തന്നെ ഒരു 360 degree വ്യൂ കവർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ബാക്ക് സൈഡിലാണെന്നുണ്ടെങ്കിൽ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു മ്യൂസിയം ഏരിയ കാണാൻ പറ്റും. അതുപോലെ തന്നെ ചുറ്റിനും ഇതുപോലെ കുറേ തുളി ഫ്ലവേഴ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് തന്നെയാണ്. പിന്നെ ശരിക്കുമുള്ള തുളിപ് ഫ്ലവേഴ്സ് നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ തുളിപ് ഗാർഡനിൽ തന്നെ പോകണം കേട്ടോ. ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതൊന്നും ഒന്നുമല്ല, വലിയ വലിയ തുളിപ് പാടങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് തുളിപ് ഫ്ലവേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ ആ മ്യൂസിയത്തിൻ്റെ സൈഡിൽ നിന്ന് കുറച്ചിങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആംസ്റ്റർഡാം എന്ന് പറഞ്ഞ കനാലുകളുടെ ഒരു സിറ്റിയാണല്ലേ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കനാൽസ് കാണാൻ പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കുറേ കനാൽസ് കാണാൻ പറ്റും. അതുപോലെ കുറേ ബോട്ട് സർവീസസ് ഉണ്ട്. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെയും തുളിപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു തുളിപ്പിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു കൺട്രിയിൽ എവിടെ പോയി കഴിഞ്ഞാലും നെതർലാൻഡ്സിൻ്റെ പല ഭാഗത്തിലും നമ്മൾ ഓൺ റോഡൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് തുളിപ്പാടങ്ങൾ കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള നെൽപ്പാടങ്ങൾ പോലെ ഫുള്ള് തുളിപ്പ് നിറഞ്ഞു നിൽക്കുകയാണ് പല കളറിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സിംബോളിക് ആയിട്ടാണ് ഇവരിങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഇവിടുത്തെ ബ്യൂട്ടിഫുൾ ബ്രിഡ്ജസിലെ ഒരു ബ്രിഡ്ജാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുപോലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് നല്ല പിക്ചേഴ്സും വീഡിയോസൊക്കെ എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതൊരു വാക്കിംഗ് ടൂറിന് പറ്റിയൊരു പ്ലേസാണ്. ആംസ്റ്റർഡാം സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വാക്കിംഗ് ടൂറിന് പറ്റിയൊരു പ്ലേസാണ്. ഇവിടെ വരിക, ഇവിടുത്തെ കനാലുകൾ, കുഞ്ഞു കുഞ്ഞു ബ്രിഡ്ജുകൾ, ഒരുപാട് ബ്രിഡ്ജസ് ഉണ്ട്. ഇപ്പോൾ ഈ ആംസ്റ്റർഡാം സിറ്റിയിൽ തന്നെ ഏകദേശം ഒരു 200 ഇതുപോലത്തെ കുട്ടി കുട്ടി ബ്രിഡ്ജസ് ഉണ്ടെന്നാണ് പറയാം. അപ്പോൾ ഈ ഒരു മെയിൻ ഏരിയയിൽ ഇതിപ്പോൾ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കനാൽസും ബ്രിഡ്ജസൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഏരിയയിലുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള കനാലുകൾ കാണാൻ പറ്റുക കേട്ടോ. അതുപോലെ കൊച്ചു കൊച്ചു ബോട്ട് സർവീസസ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ വേറെയും നമുക്ക് ഏരിയയിൽ ചെന്ന് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോട്ട് സർവീസസും പാക്കേജസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും.
അപ്പൊ നമുക്ക് ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റുന്ന പോലെ ഇതുപോലെ കൊച്ചു കൊച്ചുള്ള ഒരുപാട് ബോട്ട്സ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ബോട്ട് ടൂർസ് ഒക്കെ എടുക്കാൻ പറ്റിയൊരു പ്ലേസ് തന്നെയാണ് ആംസ്റ്റർഡാം. അതുപോലെ തന്നെ ഞങ്ങൾ ഓൾറെഡി ബോട്ട് ടൂർ എക്സ്പീരിയൻസ് ചെയ്ത വീഡിയോ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും കാണാം കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടത് നാഷണൽ മ്യൂസിയം ഓഫ് നെതർലാൻഡ്സ് ആണെങ്കിൽ ഇപ്പം നമ്മൾ കാണുന്നത് റോയൽ പാലസ് ഓഫ് ആംസ്റ്റർഡാം ആണ്. അപ്പോൾ ശരിക്കും നമ്മൾ ഏത് സിറ്റിയിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് അവിടുത്തെ ഇതുപോലത്തെ കുറേ ഹിസ്റ്റോറിക്കൽ പ്ലേസ് കാണാൻ പറ്റില്ലേ. അപ്പോൾ ആ റോയൽ പാലസ് ആ ഒരു സിറ്റിയിലെ അല്ലെങ്കിൽ ആ ഒരു കൺട്രിയിലെ നമ്മൾ എവിടെ ചെന്നാലും കാണുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു സെൻട്രൽ ഏരിയയിൽ ഒരുപാട് ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് കാണാൻ പറ്റും കേട്ടോ. റോയൽ പാലസ് മാത്രമല്ല, നമ്മളിപ്പോൾ ഉള്ളത് മെയിൻ ആയിട്ടുള്ള ആംസ്റ്റർഡാം സിറ്റി സെൻറ്ററിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും കാണുന്നതൊക്കെ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് ആണ്. പക്ഷേ അതിൽ നമുക്ക് ഏറ്റവും എടുത്ത് പറയേണ്ടത് റോയൽ പാലസ് ഓഫ് ആംസ്റ്റർഡാം ആണെന്ന് മാത്രം. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ആ ഈ മഡാമി മ്യൂസിയം ആണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഈ ഒരു മ്യൂസിയത്തെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ യു കെയിൽ യു എസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാക്സ് സ്റ്റാച്ചു ഒക്കെ കാണാൻ പറ്റും ഈ ഒരു മ്യൂസിയത്തിൽ ചെല്ലുകയാണെങ്കിൽ. അപ്പോൾ അതുപോലെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഹിസ്റ്റോറിക്കൽ പ്ലേസസും മ്യൂസിയംസും പാലസൊക്കെ ഉള്ള മെയിൻ സെൻറ്ററിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു ഏരിയയുടെ നെയിം എന്ന് പറയുന്നത് ഡാം സ്ക്വയർ എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത ഇങ്ങനെ കുറേ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ റോയൽ പാലസിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ആംസ്റ്റർഡാമിലുള്ള മൂന്ന് പാലസസിലൊന്നാണ് ദ റോയൽ പാലസ്. ഏകദേശം ഒരു 370 വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ ഒരു പാലസിന്. അപ്പോൾ നമ്മൾ ആ ഒരു ഡാം സ്ക്വയർ സ്ട്രീറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് അതിൻ്റെ സൈഡിലുള്ള വഴികളിലൂടെയൊക്കെയാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലൂടെയാണ് ട്രാം പോകുന്ന ആ ഒരു റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിലൂടെ അപ്പുറത്തെ സൈഡിലേക്ക് ക്രോസ് ചെയ്തിട്ട് ഈ ഒരു ഡാം സ്ക്വയറിൻ്റെ തന്നെ അപ്പുറത്തെ സൈഡിലുള്ള കുറേ കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതൊരു ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സിൻ്റെയൊക്കെ ഏരിയ ആയതുകൊണ്ട് തന്നെ പഴയ കുറേ ബിൽഡിങ്സൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലത്തെ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സ് കണ്ടുകൊണ്ട് പതിയെ അപ്പുറത്തെ സൈഡിലേക്ക് നടന്നു പോവാം. അപ്പോൾ വാക്കിംഗ് ടൂറിനൊക്കെ പറ്റിയ ഒരു പ്ലേസാണ് ആംസ്റ്റർഡാം. അതുപോലെയാണ് യൂറോപ്പിലെ എല്ലാ പഴയ സിറ്റികളിലും വാക്കിംഗ് ടൂറ് ഏറ്റവും കൂടുതൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം ഇങ്ങനത്തെ പ്ലേസിൽ വരുമ്പോഴും ഇതുപോലെ നമുക്ക് റോഡിലൂടെ ചുറ്റിനുള്ള കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് സമയം നടന്ന് കാണാൻ പറ്റിയ പ്ലേസസാണ് ഇതൊക്കെ. അപ്പോൾ ഇവിടുന്ന് പതിയെ നമ്മൾ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഇനി അപ്പുറത്തെ സൈഡിൽ നമ്മൾ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കനാൽസിൻ്റെ സൈഡിലേക്കാണ് പോകാൻ പോണത്. അത് ശരിക്കും ഇവിടുത്തെ ആംസ്റ്റർഡാമിലെ റെഡ് ലൈറ്റ് സ്ട്രീറ്റിൻ്റെ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് ഇവിടുത്തെ ഒരു റെഡ് ലൈറ്റ് സ്ട്രീറ്റിൻ്റെ ഏരിയയിലാണ്. അപ്പോൾ പകൽ സമയത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നോർമലായിട്ടേ തോന്നത്തുള്ളൂ. രാത്രി സമയങ്ങളിലാണ് നമുക്ക് ആ ഒരു റെഡ് ലൈറ്റും പ്രോസ്റ്റിറ്റ്യൂട്ട്സും ഒക്കെ ഉള്ള ഒരു ഏരിയ കാണാൻ പറ്റുക. അപ്പോൾ ഇത് ശരിക്കും സിറ്റിയുടെ സെൻറ്ററിൽ തന്നെയായിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ പ്രോസ്റ്റിറ്റ്യൂഷനും ഈ ഒരു റെഡ് ലൈറ്റ് സ്ട്രീറ്റ് ഏരിയയൊക്കെ ലീഗലി ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നോർമലി ആൾക്കാർ ഈ ഒരു ഏരിയയിലൂടെ വരണേനും പോണേനും ഒന്നും ബുദ്ധിമുട്ടില്ല. പക്ഷേ കുട്ടികൾ രാത്രി ആയതിന് ശേഷം ഈ ഒരു ഏരിയയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള മാത്രം റെസ്ട്രിക്ഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കനാൽസും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉള്ളത് ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ നമ്മൾ ആംസ്റ്റർഡാമിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കനാൽസും ഇവിടുത്തെ ഈ ഒരു ബ്രിഡ്ജസൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ ഈ ഒരു റെഡ് ലൈറ്റ് സ്ട്രീറ്റിൻ്റെ ഏരിയയിലൂടെ ഒക്കെ തന്നെയായിരിക്കും പാസ് ചെയ്യുന്നത്. അപ്പോൾ പകൽ സമയത്തൊന്നും നമ്മൾ ഇതിലൂടെ നടന്നപ്പോൾ നമുക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷേ രാത്രി ആയിക്കഴിഞ്ഞാൽ ലൈറ്റൊക്കെ വന്നതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് ആക്ച്വലി ഒരു റെഡ് ലൈറ്റ് സ്ട്രീറ്റ് ഏരിയ ആണ് എന്നുള്ളത്. അതുപോലെ തന്നെ രാത്രി ആയിക്കഴിഞ്ഞാലും നമുക്ക് അധികം വീഡിയോസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ പകൽ സമയങ്ങളിൽ നമുക്ക് ഇവിടുത്തെ ബോട്ട് ടൂർസും ഇവിടുത്തെ ഒരു പ്ലേസസൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. രാത്രി ആയിക്കഴിഞ്ഞാൽ ചില ഏരിയയിൽ ഫോൺസും വീഡിയോസൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു ആംസ്റ്റർഡാം ഏറ്റവും കൂടുതൽ കനാൽസ് ഉള്ള ഒരു സിറ്റി ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ ഒരു കനാൽ സൈഡിലുള്ള റെസ്റ്റോറൻറ്റ്സും ഇവിടുത്തെ ഈ ഒരു ലൈഫൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ തന്നെ വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാൽ വൈകുന്നേരം ഒന്നും ആവേണ്ട, ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും ആൾക്കാർ ഇവിടുത്തെ ഈ ഒരു റെസ്റ്റോറൻറ്റ് സൈഡിലൊക്കെ വന്നിരുന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരു ലൈഫാണ്. പ്രത്യേകിച്ച് വീക്കെൻഡ്സ് തന്നെ വേണം എന്നില്ല, അപ്പോൾ നോർമൽ ഡേയ്സിലും നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് സൈക്കിൾസ് ഉള്ളൊരു സിറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടാൽ തന്നെ അറിയാം സൈക്കിൾസ് ഇവിടുത്തെ ഒരു സിമ്പിളാണെന്ന് തന്നെ നമുക്ക് പറയാം. എവിടെ ചെന്നാലും ഇതുപോലെ ഒരുപാട് സൈക്കിൾസ് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിൽ നമ്മൾ ടൂ വീലേഴ്സൊക്കെ എങ്ങനെയാണ് കാണുന്നത്, അതുപോലെയാണ് ഇവിടെ സൈക്കിൾസ്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും എല്ലാ വീട്ടിലും ഒരു സൈക്കിളെങ്കിലും ഉണ്ടാവും. നമ്മൾ ഒരു ആൾ ഒരു മൊബൈൽ ഫോണൊക്കെ വെച്ച് ഉപയോഗിക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാ കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ. ഈ ഒരു കനാലിൻ്റെ സൈഡിലൊക്കെ ഇതാ എത്ര റെസ്റ്റോറൻറ്റ്സ് ആണെന്ന് നോക്കും. ഒരുപാട് ആൾക്കാർ ഇവിടെ ഫുഡ് കഴിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കുസീൻസും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ട്രൈ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഇനി
ഇനി കാണാൻ പോണത് ഇവിടുത്തെ റെഡ് ലൈറ്റ് മ്യൂസിയം ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് മ്യൂസിയംസ് ഉള്ള ഒരു സിറ്റി തന്നെയാണ്. ഇപ്പം ആംസ്റ്റർഡാം ഒരു റെഡ് ലൈറ്റ് ഡിസ്ട്രിക്ട് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഒരു റെഡ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മ്യൂസിയം കൂടിയുണ്ട്. ഇതുപോലത്തെ കുറച്ച് കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. അതായത് ഇവർ പറയുന്നത് ഫസ്റ്റ് ടൈം ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ നടന്ന ഒരു പ്ലേസ് ആണ് അത് ഇവർ മ്യൂസിയം ആക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവാനുള്ള ഒരു കാരണം, അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ആൾക്കാർ, അവരുടെ ഒരു മാനസികാവസ്ഥ, ഇതൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ ഒരു മ്യൂസിയം ഉള്ളത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമുക്കൊരു ഹെഡ്സെറ്റ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്തൂടെ തന്നെ ഇവർ കാര്യങ്ങൾ, ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ടാവും. പിന്നെ പല ആൾക്കാരും ഈ സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളെ പറ്റിയും ഇങ്ങനത്തെ കുറേ അവയർനെസ് ഒക്കെ കൊടുത്തുകൊണ്ടുള്ള കുറേ റൈറ്റപ്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ കാണാനുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 5-10 മിനിറ്റ് ഒക്കെ ഇതിൻ്റെ അകത്ത് കാണാനുള്ള കാഴ്ചകൾ മാത്രമേ ഈ ഒരു മ്യൂസിയത്തിലുള്ളൂ. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലത്തെ കുറച്ച് വീഡിയോസൊക്കെയാണ് കേട്ടോ. ഇവർ ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റാം. അപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി പല മ്യൂസിയംസ് കാണുന്നുണ്ടെങ്കിലും ഇവിടെ ഒരു റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു റെഡ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിയം കാണാൻ പറ്റാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വരെ വരുവാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇവിടെ ഈ ഒരു മ്യൂസിയത്തിൽ കയറി ഒരു 5-10 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്ത് കാണുന്നതിൽ തെറ്റില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റിൻ്റെ രാത്രി സമയത്തുള്ള കാഴ്ച എന്ന് പറയുന്നത്. ഇതുപോലെ ഫുള്ള് ലൈറ്റ്സ് ആണ് ഈ ഒരു ഏരിയയിൽ ഉള്ളത് കേട്ടോ. അപ്പോൾ ആംസ്റ്റർഡാമിലെ മറ്റൊരുപാട് അട്രാക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസും ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ ബൈ.